അടുത്തത് നമ്മൾ സെക്ഷൻ 77 പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 77 പറയുന്നത് രജിസ്ട്രാർ ഓർ പേഴ്സൺ എംപവേർഡ് ബൈ ഹിം ടു ബി എ സിവിൽ കോർട്ട് ഫോർ സെർട്ടൻ പേർപ്പസസ്. അതായത് രജിസ്ട്രാറ് അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ വ്യക്തി ചില കാര്യങ്ങൾ സിവിൽ കോടതിയായിരിക്കും. രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ഒരു പ്രത്യേക തുക ഈടാക്കുന്നതിന് വേണ്ടി ജപ്തി മുഖേന വസ്തുക്കൾ വിൽപ്പന നടത്തിയോ അല്ലെങ്കിൽ ജപ്തി ഇല്ലാതെ തന്നെ വസ്തുക്കൾ വിൽപ്പന നടത്തിയോ ഈ ഒരു തുക ഈടാക്കാവുന്നതാണ്. ഈ നിയമപ്രകാരം നടത്തുന്ന ഈടാക്കൽ നടപടികൾ 1963 ലിമിറ്റേഷൻ ആക്റ്റിലെ 13 ആർട്ടിക്കിളിന് വിധേയമായി സിവിൽ കോടതി നടത്തുന്ന വിധി നടത്തലായി കരുതേണ്ടതാണ്. അതായത് രജിസ്ട്രാറോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തിയോ തുക ഈടാക്കുന്നതിന് വേണ്ടി ജപ്തി മുഖേനയോ ജപ്തി കൂടാതെ വിൽപ്പന നടത്തിയോ തുക ഈടാക്കാവുന്നതാണ്. ഇപ്രകാരം നടത്തുന്ന ഈടാക്കൽ നടപടി 1963 ലിമിറ്റേഷൻ ആക്റ്റിലെ 13 ആർട്ടിക്കിളിന് വിധേയമായി സിവിൽ കോടതി നടത്തുന്ന വിധി നടത്തലായി കരുതപ്പെടേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 77 പഠിക്കുന്നത്. അടുത്തത് സെക്ഷൻ 78. അറ്റാച്ച്മെൻ്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ്സ് ഓർ ഓർഡർ. ഉത്തരവിനോ വിധിക്കോ മുമ്പുള്ള ജപ്തി നടപ്പിലാക്കൽ. നിയമപരമായി ജപ്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ പക്ഷേ ആ ജപ്തിയുടെ ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വസ്തുക്കൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ വിൽപ്പന നടത്താൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ രജിസ്ട്രാറുടെയോ ആർബിട്രേറ്ററുടെയോ ലിക്വിഡേറ്ററുടെയോ അധികാര പരിധിയിൽ നിന്നും മാറ്റാനിടയുണ്ടെന്നോ രജിസ്ട്രാർക്ക് തോന്നിയാൽ അത്തരം വസ്തുവകകൾ ഉടൻ തന്നെ ജപ്തി ചെയ്യുവാൻ രജിസ്ട്രാർക്ക് ഉത്തരവ് നൽകാവുന്നതാണ്. പക്ഷേ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട കക്ഷികൾ മതിയായ ജാമ്യം നൽകിയാൽ ഇപ്രകാരത്തിലുള്ള ജപ്തി നടപടികൾ ഒഴിവാക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 78 നമുക്ക് പഠിക്കാനുള്ളത്.